ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത് ശത്രുക്കളെ സ്തംഭിപ്പിക്കുന്ന മലവാര മന്ത്രങ്ങളാണ് മന്ത്രവാദ കർമ്മങ്ങളിലെ ഷഡ്കർമ്മ വിഭാഗത്തിൽപ്പെട്ടതാണ് സ്തംഭനം എന്ന കർമ്മം അതിന് പലവിധമായ അനുഷ്ഠാനവിധികളുമുണ്ട് സംസ്കൃത മന്ത്രങ്ങളും മലയാള നാടോടി മന്ത്രങ്ങളും മലവാര സമ്പ്രദായത്തിലും ഈ കർമ്മം ചെയ്തു വരുന്നു സ്തംഭനം എന്ന കർമ്മങ്ങൾക്കുള്ള മന്ത്രവിദ്യകൾക്കായി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലേലിസ്റ്റിൽ പോയാൽ എല്ലാ മന്ത്രങ്ങളും കാണാവുന്നതാണ് മലവാര മന്ത്രങ്ങളിൽ ഈ മന്ത്രം മനസ്സിലാക്കും മുമ്പ് ആ സമ്പ്രദായത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പൂജാതി കർമ്മങ്ങളുടെ മന്ത്രം ചെയ്യണമെങ്കിൽ 28.5 മൂർത്തികളെയും ചേർത്ത് ചെയ്യുന്നതാണ് ശാസ്ത്രവിധി കളം തോറ്റം മുതലായ ഉപാസനകളും ആവശ്യമായി വരുന്നു കലശവും വിളക്കും വെച്ച് പല കർമ്മങ്ങളിലൂടെയുമാണ് മന്ത്രങ്ങൾ ചെയ്യേണ്ടത് മന്ത്ര ജപങ്ങൾക്കും പ്രയോഗങ്ങൾക്കും മാത്രമായി ഇത് ആവശ്യമില്ല ധാരാളം മലവാര മന്ത്രങ്ങൾ ഈ ചാനലിൽ ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് അവയൊന്നും വിശദീകരിക്കുന്നില്ല കല്ലടക്കോട് മലവാര മന്ത്രങ്ങൾ ഏറെ പ്രസിദ്ധമാണ് കരിനീലി മന്ത്രങ്ങളും ചാത്തൻ ചടയൻ മന്ത്രങ്ങളും തുടങ്ങി ക്ഷിപ്രപ്രസാദികളായ പല മൂർത്തി മന്ത്രങ്ങളും ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് സംസ്കൃത മന്ത്രങ്ങളിലെ സന്ധ്യാ ആരാധനാക്രമത്തിലെ വിശിഷ്ട പൂജകളോളം പ്രാധാന്യമുള്ളതായിരുന്നു ഇതും തൊട്ടുകർമ്മം എന്ന താന്ത്രികമായ ആചരണം പഴയകാലത്തെ ഗോത്ര ആചാരക്രമങ്ങളായതിനാൽ കുറഞ്ഞ സമയം കൊണ്ട് ഇവയൊന്നും വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഇന്ന് പറയുന്ന മന്ത്രകർമ്മങ്ങൾക്ക് ഉചിതമായ ദിക്ക് അല്ലെങ്കിൽ ദിശ പടിഞ്ഞാറ് ഭാഗമാണ് ആ ദിശയിലോട്ട് തിരിഞ്ഞ് ഇരിക്കുകയും സന്ധ്യാസമയത്തിന് ശേഷം മാത്രം മന്ത്രം ഉരുവിടുകയും ചെയ്യുക ശത്രുക്കളെ കൂട്ടമായോ ഒന്നിച്ചോ നാക്കുസ്തംഭനം അല്ലെങ്കിൽ കർമ്മസ്തംഭനം ക്രമത്തിലാണ് നാവടക്കം ചെയ്യുന്നത് പ്രവൃത്തികളെയും സംഭാഷണങ്ങളെയും നിർത്തിക്കുക എന്ന് അർത്ഥമാക്കുന്നു മലയാള ദ്രാവിഡ മന്ത്രങ്ങളോട് വളരെ സാമ്യമുള്ള മന്ത്രങ്ങളാണ് മലവാര സമ്പ്രദായത്തിലും ഉള്ളത് മന്ത്രം പറയുന്നു ഓം നമോ ഭഗവതി ആനനാവടങ്ങി അരശി നാവടങ്ങി തേവർ നാവടങ്ങി ഓരി നാവടങ്ങി ഉലകർ നാവടങ്ങി എന്നെ കണ്ടവരും കേട്ടവരും നാവറ്റ നാവിൽ കൊളുത്തു വരിക പാതാളം ബുക്കൊളിച്ച് ഞാൻ വളർത്തും കരിനായയെപ്പോലെ എന്നെ അടിക്കീഴ് മുടിവണങ്ങി അടിവണങ്ങി കിടക്ക സ്വാഹ ഈ മന്ത്രം 64 ഉരു ചൊല്ലി ഉദ്ദേശിക്കുന്ന ശത്രുക്കളുടെ പേരും നാളും സാധ്യവും പറഞ്ഞ ശേഷം ജപം പൂർത്തിയാക്കാം ഓലച്ചീന്തിൽ എഴുതി ധരിക്കുന്നതും ചരടിൽ തൊട്ട് ജപിച്ച് അരയിൽ ബന്ധിക്കുന്നതും മറ്റും പ്രയോഗങ്ങളാണ് കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റ് വീഡിയോകൾ സന്ദർശിക്കുക